ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ നിന്നും ലച്ചു പുറത്തു വന്നിരിക്കുകയാണ്. ലച്ചുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ലച്ചു തന്നെ വീഡിയോ ഇട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, സോ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെൽത്ത് ആകെ മോശമായി പോയി. 3 വട്ടം പീരിയഡ്സ് വന്നു, വെജൈന സ്വെല്ലിംഗ് വന്നു, പിന്നെ ഒരു 1 വീക്ക് മൊത്തം ഞാൻ വോമിറ്റിങ്ങോട് വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഐ വി ഇത് ട്രിപ്പ് തന്നിട്ടും വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. അപ്പം അതൊക്കെ കാരണം കൊണ്ട്, ഹെൽത്ത് റീസൺസ് കാരണം കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് വിട പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക് യു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഐ എം ഗോണ ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. ട്രീറ്റ്മെൻറ്റൊക്കെ ഇനി കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഫോർ ദിസ് മച്ച് ടൈം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ് ലച്ചുവിന് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന്. നിങ്ങളിപ്പോൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ലച്ചു എവിക്റ്റായി എന്നുള്ള കാര്യം പുറത്തേക്ക് വന്നു എന്ന് ലച്ചു തന്നെ പറയുന്നുണ്ട്. എല്ലാം സെറ്റായിട്ട് തിരിച്ചു വരാം എന്നാണ് ലച്ചുവും പറയുന്നത്. അത് ബിഗ് ബോസ് ഷോയിലേക്കാണോ എന്നറിയണമെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ലൈവിൽ എന്തായാലും പറയും. ലച്ചു താൽക്കാലികമായിട്ടാണോ അതോ ഇനി എന്നേക്കുമായിട്ടാണോ ഇവിടെ പറയുന്നത്, എന്തായാലും ബിഗ് ബോസ് ലൈവിൽ പറയും, നമുക്ക് നോക്കാം. എന്തായാലും ലച്ചുവിന് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബിഗ് ബോസിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു, മുന്നോട്ട് പോയി, ഒക്കെ നടന്നു. പക്ഷേ എനിക്ക് ഇപ്പം തോന്നുന്നു ലച്ചു ഈ സമയത്ത് എവിക്റ്റ് ആവാനായിരുന്നെങ്കിൽ ഗോപിക കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആവേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പിന്നെ അതെല്ലാം വിധിയുടെ വിളയാട്ടമാണല്ലോ എല്ലാം, ലാലേട്ടൻ പറയും പോലെ. ഓക്കെ, അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.